നമസ്കാരം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് പെരിഞ്ഞടുത്തുള്ള ആര്യ ക്രിയേഷൻസ് എന്നുള്ള സ്ഥാപനത്തിലാണ്. ഇവിടുത്തെ വിശേഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്ലാസ്സിലൊക്കെ വർക്ക് ചെയ്യുന്ന എച്ചിങ് അതുപോലെ തന്നെ ഗ്ലാസ് പെയിന്റിംഗ് ഒക്കെ ചെയ്യുന്ന ഒരു യൂണിറ്റിലാണ് വന്നിരിക്കുന്നത്. നമ്മൾ എന്തായാലും അവിടുത്തെ ആ വ്യക്തിയെ പരിചയപ്പെടാം, സുഹൃത്തിനെ പരിചയപ്പെടാം. നമസ്കാരം. നമസ്കാരം. ഇതാണ് ആ സുഹൃത്ത്. പേര് ബാബു. ബാബു. ബാബുജി എന്ന് വിളിക്കും. ബാബുജി എന്ന് പറയും. തൂലിയനാമം ബാബുജി അല്ലേ. അപ്പൊ ഇവിടുത്തെ വിശേഷങ്ങള്, ഇവിടുത്തെ കാഴ്ചകള് എന്താണെന്ന് പറഞ്ഞ് കാണിച്ചു. ഇവിടുത്തെ വർക്ക് മെയിൻ ആയിട്ട് എനിക്ക് ഗ്ലാസ്സിലുള്ള എച്ചിങ് വർക്കുകളാണ് വരുന്നത്. അത് കളർ ചെയ്ത ഡിസൈനുകളാണ് ഇത് മുഴുവനും. മിക്കവാറും ഓരോ വീടുകളിലേക്കുള്ള വർക്കുകളാണ് വരുന്നത്. കാർപ്പന്റേഴ്സ് അതേപോലെ അലുമിനിയം ഫാബ്രിക്കേറ്റേഴ്സ് അവരാണ് വർക്ക് കൊണ്ടുവരുന്നത്. അവർ ഗ്ലാസ് കൊണ്ടുവന്നാൽ അത് ചെയ്ത് കഴിഞ്ഞ ശേഷം അത് രണ്ടു ദിവസത്തിനുള്ളിൽ അവിടെ എടുത്തിട്ട് പോകും. അപ്പൊ ഒന്നിനും പുറത്തു പോകണ്ട എനിക്ക്, എല്ലാം ഇവിടെ തന്നെ ഇരുന്ന് വർക്ക് ചെയ്യാം. അപ്പൊ ഏത് തരത്തിലുള്ള വർക്കുകളാണ് കൂടുതലായിട്ട് വരുന്നത്? കൂടുതലും മെച്ചിങ് വർക്കാണ് വരുന്നത്. കളർ വർക്ക് വളരെ കുറച്ച് വരുന്നുണ്ട്. ഇപ്പുറത്തുനിന്നാണ് പിക്ചർ കാണുന്നതെങ്കിലും വർക്ക് ചെയ്യുന്നത് നമ്മൾ ഇതിന്റെ പുറകിലായിരിക്കുമല്ലോ. ലെഫ്റ്റ് സൈഡാണ് നമ്മൾ ചെയ്യുക, ഇതിന്റെ റിവേഴ്സ്. അപ്പൊ ഇതിന് ഞാൻ കാര്യം കേട്ടെ, ഇതിന്റെ വർക്കിന്റെ സ്റ്റൈൽ എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മളിപ്പോ ആദ്യം വെക്കുന്ന കളറ് കൂടുതലും അറിയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ നമ്മളിപ്പോ പ്രേക്ഷകര് ആകാംക്ഷയുള്ള ആൾക്കാരുണ്ടാവും, ഇത് ഗ്ലാസ് പെയിന്റിനെ പറ്റി പഠിക്കുന്ന ആൾക്കാരുണ്ടാവും, കുട്ടികളുണ്ടാവും. അപ്പൊ അവർക്ക് അറിയാൻ വേണ്ടിയിട്ട് പറയുന്നത്, ഇതിന്റെ വർക്ക് ചെയ്യുന്ന രീതി എങ്ങനെയാ? ഗ്ലാസ് പെയിന്റിൽ ഏത് കളറുകൾ ആദ്യം വെക്കുക? ഇത് വർക്ക് ചെയ്യുമ്പോൾ ഡീപ്പ് കളർ ആദ്യം നമ്മൾ വെച്ച് കൊടുക്കണം. ഡീപ്പ് കളർ വെച്ചിട്ട് അതിനുശേഷം പിന്നെ അടുത്ത സ്റ്റിക്കർ വലിച്ചു കളഞ്ഞിട്ട് അതിന്റെ മീതെ കളർ ചെയ്യുമ്പോൾ ലൈറ്റ് കളറാണ് വരുന്നത്. ലൈറ്റ് കളർ. ഈ യെല്ലോ ലൈറ്റ് ആണ്. ഈ യെല്ലോ ഇതിലേക്ക് കയറിയാലും കുഴപ്പമില്ല, അത് ചെറിയൊരു റെഡിഷന് കുറച്ച് ബ്രൈറ്റ്നെസ് കൂടുന്നല്ലാതെ കുറയില്ല. അതേസമയം യെല്ലോ വെച്ചതിന് ശേഷം റെഡ് ഇവിടെ വെക്കുന്നത് റെഡ് ഇതിലേക്ക് സ്പ്രെഡ് ആവുമ്പോ അത് ഭംഗിയാവില്ല. അപ്പൊ ഡീപ്പ് കളർ ലൈറ്റ് കളർ ആയിരിക്കും. വർക്ക് ഡൈനിങ് ഹാളിലേക്ക് തന്നെ ചുമരിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടിട്ട് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. ചെമ്പൻപൊടിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഷൈനിങ് എന്തായാലും പഴയ യൂറോപ്യൻ ടച്ച് ഉണ്ട് ടോണും കാര്യങ്ങളൊക്കെ അതിലേക്ക് വന്നിട്ടുണ്ട്. അടിപൊളി പിക്ചർ ആയിട്ടുണ്ട്. കിച്ചൺ ഡോറിന്റെ ഗ്ലാസ് ആണ്. നമ്മുടെ മക്കാവ് ഇരിക്കുന്ന ഒരു പിക്ചർ അല്ലേ. നമ്മള് സാധാരണ ഡിസൈൻ ചെയ്യുന്ന ഒരു മെഷീൻ ആണ് സിഗ്മ കമ്പനിയുടെ. ഇതിലാണോ സ്റ്റിക്കറുകളൊക്കെ വർക്ക് ചെയ്യുന്നത്? സാധാരണ ഓട്ടോ ലാൻഡുകാരെല്ലാം ഉപയോഗിക്കുന്ന അതേ മെഷീൻ തന്നെയാണ്. ഇതിലെ ഡിസൈൻ എങ്ങനെ ചെയ്യാം? ഇതിലെ ഡിസൈൻ ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം കമ്പ്യൂട്ടറിൽ ഡിസൈൻ അത് ഡ്രോ ചെയ്യണം. കോറൽ ഡ്രോയിൽ ഡ്രോ ചെയ്തിട്ട് അത് ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. എന്നിട്ട് കട്ടിങ് കൊടുക്കുമ്പോൾ അതിൽ ഓട്ടോമാറ്റിക് ആയിട്ട് കട്ട് ചെയ്ത് വരും. ബാക്ക് സൈഡ് അല്ലേ? ബാക്ക് സൈഡ്. ഇത് കഴിയുമ്പോ ഈ സ്റ്റിക്കർ അങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ പിടിക്കാൻ പറ്റും. ഇല്ല, അത് ക്വിക്ക് ഡ്രൈ ആണ്. വർക്ക് ചെയ്ത ഉടനെ ഡ്രൈ ആണ്. പെയിന്റ് ചെയ്തതിനു ശേഷം പൊളിച്ചു കളയാം. അതെ അതെ, പൊളിച്ചു കഴിഞ്ഞാൽ ഡിസൈനായി. ആ രൂപത്തിൽ സ്റ്റിക്കർ വർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള വർക്കാണ്. ഇതിപ്പോ സിംഗിൾ കളറാണ്. ഇതിപ്പോ രണ്ട് കളറാണെങ്കിൽ ഇതേപോലെ രണ്ടു പ്രാവശ്യം ചെയ്യേണ്ടി വരും. വളരെ പോയിന്റ് ആയിട്ട് ഷാർപ്പായിട്ട് ചെയ്യാൻ പറ്റും. അതാണ് ഈ ബ്രഷിന്റെ പ്രത്യേകത. ഇത് കുറച്ച് വലിയ വലുപ്പമുള്ള വർക്കുകൾ വരുമ്പോ ഗ്ലാസ് ഡിസൈൻ എന്ന് പറയുമ്പോ നമ്മളെ പിള്ളേര് സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്. അത് വേറൊരു മെത്തേഡാണ്. ഞാൻ ചെയ്യുന്ന സ്പ്രേ മെത്തേഡ് അല്ല. അതൊരു ലൈനർ ഉപയോഗിച്ചിട്ട് ഇതേപോലെ ഗ്ലാസ്സിൽ ഔട്ട്ലൈൻ ഇട്ട് കഴിഞ്ഞതിന് ശേഷം അതിൽ കളർ ഫില്ല് ചെയ്യാണ് ചെയ്യുന്നത്. ഫില്ലർ ഉപയോഗിച്ച് നമ്മുടെ ഈ ഗ്ലാസിന്റെ ഈ സർഫസ് ഇതാണല്ലോ ഫേസ് ചെയ്യുന്നത്. ഇതിന്റെ ബാക്കിലാണോ വരയ്ക്കുന്നത്? ബാക്കിലാണ് ഡിസൈൻ. ഇത് നമ്മുടെ ചർച്ചുകളിലൊക്കെ, ക്രിസ്ത്യൻ ചർച്ചുകൾ കണ്ടിട്ട് അതിലുള്ള ഡിസൈനുകളൊക്കെ ഇതേപോലെ അവരുടെ വിൻഡോനൊക്കെ ഡിസൈനുകൾ. അതുപോലെ തന്നെ ആ ഒരു പാറ്റേൺ തന്നെയാണ് ഇത് വന്നിരിക്കുന്നത് അല്ലേ. ഇതുപോലെ ഇതാണ് അതിന്റെ ഫസ്റ്റ് ലൈൻ. ഫസ്റ്റ് ഇതേപോലെ ചെയ്തതിനു ശേഷം ചെറിയ ചെറിയൊരു തടിപ്പുണ്ടായിരുന്നു, നൂല് പോലെ എഡ്ജ് നിൽക്കുന്നുണ്ട്. അപ്പൊ ഇതിനായിരിക്കും നമ്മൾ കളർ കൊടുക്കുന്നത്. അപ്പൊ ഔട്ടർ വരുന്നത് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഫ്രോസ്റ്റ് ചെയ്യുന്നത്. ഫുള്ള് ഫ്രോസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഫ്രോസ്റ്റ് ചെയ്യാതെ ചെയ്തിട്ടുള്ളതാണ് ഈ ഡിസൈൻ. ഈ ഡിസൈൻ അല്ലേ, ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഗ്ലാസ് ചെയ്യുന്നത്. ആ രണ്ട് മെത്തേഡിലും ചെയ്യാം അല്ലേ. അത് കഴിഞ്ഞ് ബാക്ക്ഗ്രൗണ്ട് കളർ വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ബാക്ക്ഗ്രൗണ്ടിൽ കളർ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇത് മുഴുക്കിയാണ് കളർ ചെയ്യുന്നത്. ആദ്യം ഒരു കളർ ഒഴിച്ചിട്ട് അതൊന്ന് ഡ്രൈ ആയതിനു ശേഷം അടുത്ത കളർ വെച്ചത്. അതുകൊണ്ടാണ് ഈ പാച്ച് വരുന്നത്.
പലതരം ലെറ്റർ സ്റ്റൈലും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ. ഇതിപ്പോ ഏത് ടൈപ്പിലുള്ളത്? ഇതിന്റെ ബാക്ക് സൈഡില് കുഴിച്ചെടുക്കുന്നുണ്ട്. ഏകദേശം ഒരു ഒരു മില്യണ്ട് താങ്ങുന്നുണ്ട് അല്ലേ ഗ്ലാസ്? രണ്ട് മില്യോളം താങ്ങുന്നുണ്ട്. 8 മില്യൺ ഗ്ലാസ്സില് 2 മില്യോളം ഗ്ലാസ് ഡീപ്പ് എടുത്തിട്ടാണ് ഈ വർക്ക് ചെയ്യുന്നത് അല്ലേ. ഇനി ഇതിൽ കളർ ചെയ്യോ? കളർ വേണമെങ്കിൽ കളർ ചെയ്യാം. കളർ ചെയ്യണേ ഡീപ്പ് ചെയ്യുമ്പോ ഓപ്പോസിറ്റ് സൈഡില് നമുക്ക് ഇങ്ങനെ എംബോസിംഗ് പോലെ തോന്നും. ലെറ്റർ പൊന്തി പൊന്തി നിൽക്കുന്ന പോലെ തോന്നും അല്ലേ. അയാൾ എഫക്ട് കിട്ടാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ നമ്മള് ഡീപ്പ് എച്ചിങ് ചെയ്യുന്നത്. മിററിൽ ചെയ്തിട്ടുള്ളത്, മിററാണ് അല്ലേ. മിറർ ഗ്ലാസ്സിലും ചെയ്തിട്ടിരിക്കുന്നത്. മിററിൽ മിറർ നിർത്തിയും കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഭാഗം ഫ്രോസ്റ്റ് ചെയ്ത് കളഞ്ഞിരിക്കും അല്ലേ. നല്ല രസം കിട്ടും. നല്ല ബ്രൈറ്റ്നസ് ആയിട്ട് നിൽക്കുന്ന ഒരു വർക്കാണ് അത്. ഇത് കൊള്ളാം. അതുപോലെ തന്നെ ഇതൊക്കെ എന്തിനു ഉപയോഗിക്കുന്ന ഇങ്ങനത്തെ ഈ ചെറിയ ഈ ഡിസൈനുകളൊക്കെ? കിച്ചൺ കബോർഡിന്റെ ഗ്ലാസ് ആയിരിക്കും. ഷട്ടറിലേക്ക് അല്ലേ, അതിന്റെ ഡോറിലേക്കൊക്കെ വേണ്ടിട്ട് ഉപയോഗിക്കുന്ന വർക്കാണ് ഇതൊക്കെ. ഇപ്പൊ നമ്മള് ബാബുജിയുടെ വീട്ടിലാ വന്നിരിക്കുന്നത് കേട്ടോ. അകത്ത് കുറച്ചധികം വർക്കുകൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കാണിക്കാനാണ് അന്നത് ഇദ്ദേഹം അകത്ത് കൂട്ടിക്കൊണ്ട് വരിക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് ഗ്ലാസ്സിൽ കുറെ വർക്ക് ചെയ്യുന്ന പറഞ്ഞു. ഇത് എന്ത് വർക്കാണ് ഇപ്പൊ ഈ സംഭവം? ഇത് ആസിഡ് വർക്ക് എന്ന് പറയാം. ഇത് സ്റ്റിക്കർ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റിക്കർ ഇട്ട ശേഷം അതിന്റെ വിധ ആസിഡ് ഒഴിക്കുമ്പോ അതിങ്ങനെ ഗ്ലാസ് പൊട്ടി പൊട്ടി പോവുക. അങ്ങനെയാണ് ആസിഡിന്റെ തീക്ഷണത കൊണ്ട് ഗ്ലാസ് ഉരുകി. ഇത് ഒരുതരം മെത്തേഡാണ് അല്ലേ ഈ വർക്ക്? ആസിഡ് വർക്ക്, ആസിഡ് വർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഒരുപാട് വിശേഷങ്ങൾ അകത്തുണ്ട് പറഞ്ഞ് നോക്കാൻ കാണാൻ. മുരൻ പെയിന്റിന്റെ രൂപത്തിൽ ഗ്ലാസ്സിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അത് നമ്മള് ക്യാൻവാസിൽ വർക്ക് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ഇതിന്റെ മുന്നത്തെ പല വീഡിയോസിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട്. ക്യാൻവാസിലൊക്കെ മുരൻ പെയിന്റ് അക്കലേക്ക് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട്. ഗ്ലാസ്സിൽ വർക്ക് ചെയ്യുന്നതാ സമ്മതിക്കുന്നുണ്ടോ? സമ്മതിക്കുന്നുണ്ടോ? ഗ്ലാസ്സിൽ മുരൻ പെയിന്റിന്റെ രീതി കൊടുത്തിരിക്കുന്നത് ഈ ക്ഷേത്രകരങ്ങളായിട്ട് ബന്ധപ്പെട്ട ഒരു പിക്ചറാണ് അല്ലേ. ഫ്രെയിം ഇല്ലാതിരിക്കുന്നല്ല ഗ്ലാസ്സിന്. ഫ്രെയിം ഇടുമ്പോ നമ്മ സാധാരണ ഒരു പോസ്റ്റ് കിട്ടുമല്ലോ, നമുക്ക് പോസ്റ്റർ വാങ്ങാൻ കിട്ടും. അത് ഫ്രെയിം ചെയ്ത് വെച്ചാണ് ഗ്ലാസ്സിൽ ചെയ്ത ഗണപതി ഇത്തരം വർക്കുകളാണ് എനിക്ക് കൂടുതൽ വർക്ക് വന്നിട്ടുള്ളത്. കിച്ചൺ ഡോറിന്റെ ഗ്ലാസ് ആണോ ഇതിപ്പോ അകത്തേക്ക് കാണുകയും ചെയ്യാറ്. കാരണം ഇവിടെ ഈ ഭാഗം ട്രാൻസ്പെറന്റ് ആക്കി ഇട്ടിട്ടുള്ളത്. ഇത് വാഷ് ബേസിന്റെ അവിടെ വെച്ചിട്ടുള്ള ഒരു പ്രത്യേക വർക്കാണ്. ഇതില് മിററില് ഈ അടിയിൽ ഞാൻ ഡിസൈൻ ചെയ്തുള്ള കാണുമ്പോൾ ഡിസൈനും തോന്നുന്നെങ്കിൽ അതിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരു ഡിസൈൻ ഉണ്ട്. അത് പെട്ടെന്ന് നോക്കിയാലും മനസ്സിലാവില്ല. പ്രേക്ഷകർ കണ്ടുപിടിക്കുന്നത് ബാബുജിയെന്ന് പറയണോ? ഇത് കണ്ണ് ആയിട്ടാണ്, മൂക്ക്, ഇത് ചുണ്ട്. ഇത്രയും ഈ കണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള നമുക്ക് കിട്ടും. ഒരു സ്ത്രീയുടെ രൂപമാണ് അതിലുള്ളത്. അല്ല പെട്ടെന്ന് നോക്കുമ്പോ മരത്തിന്റെ ശിഖരങ്ങളായിട്ട് കണ്ടേ, അങ്ങനെ തോന്നുള്ളൂ. പക്ഷെ അതിലിങ്ങനെ ചിത്രം ഒളിഞ്ഞെടുക്കുന്നുണ്ട്. ഓ, ചിത്രകാരന്റെയും അതുപോലെ ആ ബാബുജിയുടെയും കൊള്ളാം. ഐഡിയ നന്നായിട്ട്. ഈ ആസിഡ് വർക്കിൽ ഇതും ഒരു മോഡലാണ് അല്ലേ? ആസിഡ് വർക്ക് ചെയ്തതിന് ശേഷം വെറുതെ കളർ വെച്ചതാണ് ഞാൻ. ആ ഒരു വെറൈറ്റി ആയിട്ടുണ്ട് അല്ലേ? ആ ശരി, നന്നായിട്ട്. ഇത് ലീഫ് മാത്രമേ ഉള്ളൂ അല്ലേ? ഇതില് സീനറി എഫക്ട് ചെയ്തിട്ടുണ്ട്. മൂന്ന് ഗ്ലാസ്സിലും കൂടെ ഒറ്റ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇതിലും അങ്ങനെ തന്നെ ഒരു കൊമ്പ് മൂന്ന് ഗ്ലാസ്സിലും കൂടെ ഒരുമിച്ച് ചെയ്തിരിക്കാം. സെപ്പറേറ്റ് സെപ്പറേറ്റ് കിട്ടില്ല. ഒരു പിക്ചറിന് മൂന്ന് ഡിവിഷൻ ആക്കി അല്ലേ? അപ്പൊ സുഹൃത്തുക്കളെ, നമ്മുടെ ബാബുജിയുടെ ഇവിടുത്തെ ഗ്ലാസ് പെയിന്റ് വിശേഷങ്ങൾ എല്ലാവരും കണ്ടില്ലേ? എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടത് വരുന്നു. ഇതുപോലത്തെ വർക്കുകളൊക്കെ ബാബുജി എടുക്കുന്നുണ്ട് അല്ലേ? പലതരത്തിലുള്ള വർക്കും കാര്യങ്ങളൊക്കെ. ഈ സ്ഥലം ഏതാണ് നമ്മൾ? ഇത് പെരിഞ്ഞർ എന്ന് പറയും. പെരിഞ്ഞനത്ത് പെരിഞ്ഞനത്തിനും പട്ടംകുളത്തിനും ഇടയിലുള്ള ഒരു വിനായക റോഡുണ്ട്. വിനായക റോഡിലാണ് എന്റെ വീട്ടിലെ. അപ്പൊ വീട്ടിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ആ വീട്ടിലാണ് ബാബുജിയുടെ വീട്ടിലാണ് നമ്മൾ വന്നിട്ട് ഈ വക സംഭവങ്ങളൊക്കെ കണ്ടിരിക്കുന്നത്. അപ്പോ ഇതുപോലുള്ള വർക്കുകൾക്ക് നിങ്ങൾക്ക് ബാബുജിയെ സമീപിക്കാം. നമ്പർ ഞാൻ വീഡിയോയുടെ താഴെ കൊടുക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കണ്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരെയ്ക്കും ബൈ ബൈ.